ഓപ്പറേഷൻ ക്ലീൻ കേരള. പി വി അൻവർ എം എൽ എ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷന്റെ പേരാണിത്. ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നവർ, വ്യാജവാർത്തം നൽകുന്നവർ, സമൂഹ മധ്യത്തിൽ മതസ്പർദ്ധ വളർത്തുന്നവർ എന്നിവരെ അവരുടെ കർമ്മ മേഖലയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുകയാണ് നിലമ്പൂർ എം എൽ എയുടെ പരിപാടി. അതിന് മെയിൻ സ്ട്രീം മാധ്യമങ്ങളായാലും യൂട്യൂബ് ചാനലുകളായാലും ശരി, അവരുടെ പിറകെ കൂടി നിയമപരമായി അവർക്കെതിരെ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ ആർക്കെതിരെയും എന്തും പറയാം. വേണമെങ്കിൽ നിങ്ങൾ ഡിഫോമേഷൻ കേസിന് പോയിക്കോളൂ എന്ന അലിഖിത നിയമമൊന്നും ഇനി ആരും സെറ്റ് ചെയ്ത് വെക്കേണ്ടതില്ല. ഏത് നിമിഷവും FIR കൾ രജിസ്റ്റർ ചെയ്ത് സാധ്യമായ എല്ലാ നിയമ പോരാട്ടങ്ങളും നടത്തും. അങ്ങനെയൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് ഓപ്പറേഷൻ ക്ലീൻ കേരള സംഘാടക സമിതിയുടെ തീരുമാനമെന്നും അൻവർ പറയുന്നു. ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ മേധാവി ഷാജൻസ്കറിയക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിറകെയാണ് PV അൻവറിന്റെ പോസ്റ്റ്. മറുനാടനെതിരെയും ഷാജനെതിരെയും പോലീസ് നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. PV ശ്രീനിജൻ MLA ക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ നൽകി എന്നതാണ് പരാതിക്ക് ആധാരം. ഇതിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറുനാടൻ മലയാളിയുടെ ഓഫീസ് റെയ്ഡ് നടത്തിയ പോലീസ് 29 കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ജീവനക്കാരുടെ വീടുകളിലും പരിശോധന നടത്തിയതായാണ് റിപ്പോർട്ട്. മാധ്യമപ്രവർത്തകരുടെ വീടുകളിൽ നടക്കുന്ന പോലീസ് റെയ്ഡിൽ അപലപിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട്. മറുനാടൻ മലയാളിയുടെ മാധ്യമ രീതിയോട് യൂണിയന് യോജിപ്പില്ല. എന്നാൽ ഉടമയ്ക്കെതിരായ കേസിന്റെ പേരിൽ അവിടെ തൊഴിലെടുക്കുന്ന മാധ്യമപ്രവർത്തകരുടെ എല്ലാം വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് KUWJ പ്രസിഡന്റ് MV വിനീതയും ജനറൽ സെക്രട്ടറി R കിരൺ ബാബുവും അറിയിച്ചു. മറുനാടൻ മലയാളിയിലെ മാധ്യമപ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് നടത്തിയ റെയ്ഡിനെ ശക്തമായി കറിയയെ മാധ്യമപ്രവർത്തകർ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന വിധത്തിലാണ് പോലീസ് പെരുമാറിയത്. അവരുടെ പേഴ്സണൽ ഗാഡ്ജറ്റുകൾ അടക്കം പിടിച്ചെടുക്കുന്നു. രണ്ട് വനിതാ മാധ്യമപ്രവർത്തകരുടെ വീടുകളിലെ അവരുടെ സാന്നിധ്യത്തിൽ റെയ്ഡ് നടത്തിയ ശേഷം തിരിച്ചുപോയി വീണ്ടും പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. അവരെ കൂടുതൽ കേസുകൾ വരുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം പോലീസ് വേട്ടകൾ അംഗീകരിക്കാൻ പത്രപ്രവർത്തക യൂണിയന് സാധിക്കില്ല. ഇത്തരം നടപടികളിൽ നിന്നും പോലീസ് പിന്മാറണം എന്നാണ് പത്രപ്രവർത്തക യൂണിയനെ ആവശ്യപ്പെടാനുള്ളത്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഷാജൻസ്കറിയ വിഷയത്തിൽ അപലപിക്കാൻ വന്നതും PV അൻവറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. KUWJക്കാർ കരഞ്ഞിട്ടും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുകാർ കരഞ്ഞിട്ടുമൊന്നും ഒരു കാര്യവുമില്ല. മാന്യമായും സത്യസന്ധമായും മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് ഒന്നും നേരിടേണ്ടി വരില്ല. അല്ലാത്ത എല്ലാവന്മാരും ഇനി കുറച്ച് കഷ്ടപ്പെടുമെന്ന് അൻവർ പറയുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഷാജൻസ്കറിയക്കെതിരെ ഫേസ്ബുക്ക് പേജിലൂടെ PV അൻവർ നടത്തുന്ന യുദ്ധം വൈറൽ സ്വഭാവമുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ സൈബർ കടന്നലുകളുടെ രാജാവായിട്ടാണ് ഇപ്പോൾ നിലമ്പൂർ MLA അറിയപ്പെടുന്നത്. LDF സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നടക്കുന്ന ഏത് ദുഷ്പ്രചാരണത്തെയും വിഷമുനയുള്ള അമ്പെയ്ത് വീഴ്ത്താൻ കഴിവുള്ള കടന്നൽ രാജാവിന്റെ റോൾ PV അൻവർ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റിനും സൈബർ സഖാക്കളിൽ നിന്നും പുറമേ നിന്നും ലഭിക്കുന്ന സ്വീകാര്യത ഏറെയാണ്. നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയും അൻവർ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. ഓൺലൈൻ ചാനലായ കർമ്മ ന്യൂസിനെതിരെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്ത വിവരവും MLA സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് നിയമ പോരാട്ടം നടത്തുകയാണ് നിലമ്പൂർ MLA. ഇടതുപക്ഷ മുന്നണിയിൽ ഇടക്കാലത്ത് മങ്ങിപ്പോയ PV അൻവർ ഇന്ന് ആ മുന്നണിയിലെ ശക്തനായ പോരാളിയായാണ് സൈബർ വിങ്ങുകളിൽ തിളങ്ങുന്നത്. തന്റെ ഈ പ്രവർത്തനത്തെ ഗുണ്ടായിസം എന്നാണ് മാധ്യമ മേഖലയിലുള്ളവർ വിളിക്കുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ താൻ ഇനി ഗുണ്ട തന്നെ എന്നാണ് PV അൻവറിന്റെ മറുപടി.